കേരളത്തിൽ സുരേഷ് ഗോപി തമിഴ്നാട്ടിലാണെങ്കിൽ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇനി കർണാടകയിലേക്ക് പോയാൽ നമ്മുടെ സ്വന്തം റോക്കി ബായ് ബായായിട്ടുള്ള യശ് നോർത്തിലേക്ക് പോയാൽ പിന്നെ പറയണ്ട തൊട്ടവരും പിടിച്ചവരും എല്ലാം സംഘികൾ തന്നെയാണ് ഇപ്പോഴിതാ പുതിയൊരു സംഘിയെ കൂടെ കണ്ടെടുത്തിരിക്കുകയാണ് ആരാണെന്നല്ലേ ആർ ആർ ആറിൽ അഭിനയിച്ച കൊമരം ഭീം എന്ന കഥാപാത്രത്തെ വെള്ളിത്തിരയിലെത്തിച്ച തെലങ്കാനയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജൂനിയർ എൻ ടി ആർ തെലങ്കാനയിൽ ടി ആർ എസ് സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞപ്പോൾ ഇത്രയധികം പ്രതീക്ഷിച്ചു കാണില്ല തെലങ്കാനയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടനുമായാണ് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിലുള്ള കമ്മി സുഡാപ്പികൾക്ക് ഇതുകൊണ്ട് കുരു പൊട്ടിയിട്ട് ഇരിക്കാൻ വയ്യ നിങ്ങൾ കൂടുതൽ വിഷമിക്കുകയെന്നും വേണ്ട വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ ബി ജെ പിയിൽ വരുന്നത് കണ്ട് കൂരി പൊട്ടിയിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല കേരളത്തിലെ മെട്രോമാൻ ഇ ശ്രീധരനും ജേക്കബ് തോമസ് ഐ പി എസും ടി പി സെൻകുമാർ അടക്കമുള്ള പല പ്രമുഖരും ബി ജെ പിയിലാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കിവിടെ പ്രേംകുമാറും രക്ഷ്മിത രാമചന്ദ്രനും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ ജൂനിയർ എൻ ടി ആർ ആണ് ബി ജെ പിയിലേക്ക് വന്നേക്കും എന്ന ശക്തമായ അഭ്യൂഹങ്ങൾ ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങൾ എന്താണ് ഇതിനിത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്നല്ലേ അമിത് ഷാ നേരിട്ടെത്തിയാണ് ജൂനിയർ എൻ ടി ആറുമായി ചർച്ച നടത്തിയത് അമിത്ഷാ ഇപ്പോൾ ആഭ്യന്തര മന്ത്രിയാണ് ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നത് അതായത് പ്രസിഡൻറ്റായിട്ടിരിക്കുന്നത് ജെ പി നദ്ദയാണ് ജെ പി നദ്ദ പോലും വരാതെ അമിത്ഷാ വരണമെങ്കിൽ കാര്യങ്ങളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തെലങ്കാനയിൽ ടി ആർ എസ് തെലങ്കാനയിൽ ടി ആർ എസ് സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിനെ കുറച്ച് ഗൗരവത്തിലെടുത്തിരിക്കുന്നത് മുനുകോടയിൽ ബി ജെ പി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത് സിറ്റിംഗ് എം എൽ എ കോമതി റെഡ്ഡി രാജഗോപാൽ റെഡ്ഡി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചന്ദ്രശേഖർ റാവു സർക്കാരിൻ്റെ കാലം അവസാനിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തും ജനങ്ങൾ കെ സി ആർ സർക്കാരിനെ പിഴുതെറിയും ബി ജെ പിയുടെ മിഷൻ തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും അമിത്ഷാ പറയുന്നു ഹൈദരാബാദിൽ അമിത്ഷാ ബി ജെ പിയുടെ റോഡ് ഷോ നയിച്ചു അതേസമയം അമിത്ഷായുമായി ചലച്ചിത്ര നടനായിട്ടുള്ള ജൂനിയർ എൻ ടി ആർ കൂടിക്കാഴ്ച നടത്തിയത് വലിയ വലിയ തലങ്ങളിലേക്ക് ചർച്ചകളെ എത്തിച്ചിട്ടുണ്ട് അവഭക്ത ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായ എൻ ടി ആറിൻ്റെ ചെറുമകനാണ് ജൂനിയർ എൻ ടി ആർ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അധികം രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എൻ ടി ആർ സ്ഥാപിച്ച തെലുങ്ക് ദേശം പാർട്ടിക്ക് വേണ്ടി രണ്ടായിരത്തി ഒൻപതിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ജൂനിയർ എൻ ടി ആർ പ്രചാരണം നടത്തിയിരുന്നു അതിനുശേഷം ഇത്ര വർഷമായി രാഷ്ട്രീയത്തിൽ നിന്നും അകലം പാലിച്ചാണ് ജൂനിയർ എൻ ടി ആർ നിന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഹരികൃഷ്ണ ൃ്ണിഡിപിയുടെ രാജ്യസഭാ അംഗമായിരുന്നു പിതൃ സഹോദരനും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായിട്ടുള്ള നന്ദമുരി ബാലകൃഷ്ണ നിലവിൽ ഹിന്ദ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ടി ഡി പി എം എൽ എ ജൂനിയർ എൻ ടി ആർ അമിത്ഷാ കൂടിക്കാഴ്ച ഇതിനകം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പമായിട്ടുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട് അമിത്ഷാ രാമോജി റാവുവിനെയും വസതിയിലെത്തി സന്ദർശിച്ചിട്ടുണ്ട് എന്തായാലും സൗത്ത് റിമെയിൻസ് സെയിം അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാൻ പറ്റില്ല എന്ന് പറയുന്ന കമ്മികളും സുഡാപ്പികളും ഒരു കാര്യം ആലോചിച്ചാൽ നല്ലത് കർണാടക ബി ജെ പി ആണ് ഭരിക്കുന്നത് ഗോവയും ബി ജെ പി ആണ് ഭരിക്കുന്നത് ഇനി ഇതൊക്കെ അങ്ങ് ഉഗാണ്ടയിലാണ് എന്ന് പറയാതിൽ നല്ലത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുതുച്ചേരി നിലവിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിലും ഭരണമായി തമിഴ്നാട്ടിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള ബി ജെ പി മുന്നേറ്റം നടക്കുന്നു അവിടെ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ദക്ഷിണേന്ത്യയിലും ശക്തമായ രീതിയിലാണ് അതായത് വളരെ വലിയ ശക്തിയോടുകൂടിയാണ് ബി ജെ പി നിൽക്കുന്നത് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഒരാശ്വാസത്തിന് വേണ്ടി സൗത്ത് റിമൈൻസ് ഫ്രീ എന്നൊക്കെ തട്ടിവിടുകയാണെങ്കിൽ ആശ്വസിച്ചോ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ആശ്വാസം കിട്ടിക്കോട്ടെ കാരണം കേരളത്തിലെ വോട്ട് കൊണ്ടല്ലോ നരേന്ദ്രമോദി അവിടെ പ്രധാനമന്ത്രിയാകുന്നത് ഇനി കേരളത്തിൽ നിന്നൊരു സുഡാപ്പി വോട്ടിട്ടില്ലെങ്കിലും നരേന്ദ്രമോദി അവിടെ പ്രധാനമന്ത്രിയായി വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് വേറൊരു കാര്യം അതിൻ്റെ ചൊറിച്ചിലായിട്ട് മാത്രമേ ഇതിനെ കണക്ക് കൂട്ടാൻ സാധിക്കൂ